നമസ്കാരം. മലയാള സിനിമയിലേക്ക് ഈ അടുത്ത കാലത്ത് കടന്നു വന്ന പുതുമുഖം അല്ലെങ്കിൽ യുവ നടനാണ് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ അതിജീവിച്ച് അതിശക്തമായി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എല്ലാ കാലത്തും ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിത വിജയത്തിന്റെ ഉത്തമ ഉദാഹരണവുമായി മാറിയ ആനി ശിവയെ മുൻനിർത്തി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ ഇതാണ് വലിയ പൊട്ടിടുന്നതിലല്ല വലിയ സ്വപ്നങ്ങളാണ് സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആനിയെ അഭിനന്ദിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ വാചകങ്ങളിൽ അതല്ലായിരുന്നു മറ്റു ഒരു വിഭാഗം സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങളായിരുന്നു അത് അത് ഫെമിനിസ്റ്റുകളെ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് അതായത് നിലപാടുള്ളതും കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നതും ഈ കുലസ്ത്രീ എന്ന തരത്തിൽ അടയാളപ്പെടുത്താൻ പറ്റാതെ അവരവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന സ്ത്രീകളെ ഉന്നയിച്ചാണ് പക്ഷേ ഉണ്ണി മുകുന്ദൻ ഉപയോഗിച്ച വാചകം ഇപ്പോൾ നേരെ ചെന്ന് പതിച്ചത് പാവപ്പെട്ട അമൃതാനന്ദമയ്യയുടെ തോളിലാണ് അമൃതാനന്ദമയ്യ ഇപ്പോൾ ഈ വാചകം വെച്ച് ട്രോളി കൊല്ലുകയാണ് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ അമൃതാനന്ദമയ്യ ട്രോളി അവസ്ഥയിലേക്കായി വലിയ പൊട്ടും ഇത്തരത്തിൽ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാരെ വഴിതിരിച്ചു വിടുന്ന അല്ലെങ്കിൽ അനാചാര പ്രവണതയിലൂടെ നടത്തുന്ന ഒരു വലിയ പൊട്ടിന്റെ അടയാളമായി അമൃതാനന്ദമായി മാറി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ വാക്കുകൾ പ്രചരിക്കുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ പണി കൊടുത്തിരിക്കുന്നത് അമൃതാനന്ദമയ്ക്കെന്ന് സോഷ്യൽ മീഡിയ അതിപ്പോൾ താരതമ്യം ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഉണ്ണി മുകുന്ദന്റെ നിലപാടിനെ സംബന്ധിച്ചാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് വലിയ പൊട്ടിലല്ല അതായത് വലിയ സ്വപ്നങ്ങളിലാണെന്ന് ഇപ്പോ നീളത്തിലുള്ള മുടിയും അല്ലെങ്കിൽ നല്ല സാരി നല്ല ചുരിദാർ ഇതിലൊക്കെ അല്ല സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഒരുപക്ഷെ ഈ ഉണ്ണി മുകുന്ദൻ വളർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഉണ്ണി മുകുന്ദന്റെ പശ്ചാത്തലം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് സിനിമയിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഭിനയത്തിന്റെ അസാമാന്യ ശേഷി കൊണ്ടല്ല എന്നുള്ളത് ഈ നാടിന് അറിയാവുന്നതാണ് അത് ചില പ്രിവിലേജ്ഡാണ് ആ പ്രിവിലേജ്ഡ് കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പൊട്ടും നിലപാടുകളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളോട് അദ്ദേഹത്തിന് അസഹിഷ്ണുത ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് അസഹിഷ്ണുത ഉണ്ടാകാം പക്ഷേ അദ്ദേഹം ചിന്തിക്കും പോലെ അല്ലെങ്കിൽ അദ്ദേഹം പറയും പോലെ ഈ നാട്ടിലെ സ്ത്രീകൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഉണ്ണി മുകുന്ദൻ മനസ്സിലാക്കിയിരിക്കണം വലിയ പൊട്ടുവച്ചാൽ എന്താ കുഴപ്പം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ പറയാം വലിയ മസിൽ മാൻ അല്ല വലിയ ചിന്താശേഷിയാണ് ഒരു പുരുഷ കുലത്തിന് ആവശ്യമെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ആരായി ഇത്രയും വലിയ ശരീരമായിട്ട് നടന്നാൽ പോരാ കുറച്ചൊക്കെ വിവേകബുദ്ധിയും വിശേഷ ബുദ്ധിയൊക്കെ വേണം എന്നിരുന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഒരാളുടെ ജീവിത വിജയത്തെ ഉപയോഗിച്ച് മറ്റൊരു വിഭാഗം സ്ത്രീകളെ അവഹേളിക്കാതിരിക്കാൻ ഉണ്ണി മുകുന്ദന് തോന്നുകയുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് ആനി ശിവയുടെ വിജയം കണ്ടിട്ട് മനസ്സിലൊരു അഭിമാനം തോന്നിയിട്ടല്ല ഇത് പറയുന്നത് ഏത് സ്ത്രീ ആയിക്കോട്ടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും കാണാം പക്ഷേ അവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ ഈ നാട്ടിൽ ജീവിക്കട്ടെ അതിന് ഈ പറയുന്ന മസിലും കൊണ്ട് ബുദ്ധിയില്ലാതെ നടക്കുന്ന ഉണ്ണി മുകുന്ദന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഉണ്ണി മുകുന്ദന്റെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീയെ കുറിച്ച് ഉണ്ണി മുകുന്ദന് പറയാം അത് സ്വന്തം വീട്ടിലുള്ളവരായിരിക്കും അതിൽ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവർ അല്ലാതെ നാട്ടിലുള്ള സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ധരിക്കുന്നുണ്ട് എങ്ങനത്തെ പൊട്ട് വയ്ക്കുന്നുണ്ട് എങ്ങനെ മുടി വളർത്തുന്നുണ്ട് ഇതൊന്നും നോക്കേണ്ട കാര്യം ഉണ്ണി മുകുന്ദനില്ല ഞാൻ ഒരു സിനിമയിലെത്തി നാല് കഥാപാത്രം ചെയ്താൽ ഈ നാട്ടിൽ ആരെങ്കിലുമൊക്കെ അങ്ങ് വിമർശിക്കാൻ ആളായി കഴിഞ്ഞു എന്നൊന്നും ഉണ്ണി മുകുന്ദൻ കരുതരുത് സ്ത്രീകളെ ഏത് തരത്തിലും ആയിക്കോട്ടെ അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ അനുവദിക്കുക അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് അവർ പൊട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ പൊട്ട് വയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ചെറിയ പൊട്ട് വയ്ക്കുകയോ എങ്ങനെയോ ജീവിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അത് ഉണ്ണി മുകുന്ദന്റെ താല്പര്യം അനുസരിച്ച് ഈ നാട്ടിലെ എല്ലാത്തരം സ്ത്രീകൾ ജീവിക്കണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഈ ഉണ്ണിക്കുട്ടന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ പോരായ്മയാണെന്ന് വരും അതുകൊണ്ട് ഈ സമൂഹത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തെ മുൻനിർത്തി അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് ആനി ശിവയുടെ ജീവിതം ഈ നാട്ടിൽ എല്ലാവരും ഒരുപോലെ കൈയടിച്ച് സ്വീകരിക്കുകയും അവരെ അനുമോദിക്കുകയുമാണ് അതിൽ ഒരു തരത്തിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒരു വേർതിരിവില്ലാതെ ഈ സമൂഹം ഒന്നടങ്കം എല്ലാ തരത്തിലും അവരുടെ ആ ജീവിത പ്രയത്നവും ആ യാതനകളും അത് തിരിച്ചറിഞ്ഞ് അവർ കടന്നു വന്ന കനൽ വഴികളെ അല്ലെങ്കിൽ അവർ നടന്നു തീർത്ത ആ കനൽ വഴികളെ എല്ലാത്തിനെയും ഈ നാട്ടിലെ സ്ത്രീകളും ഓരോരുത്തരും മാതൃകയാക്കണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അല്ലാതെ അത് മുൻനിർത്തി മറ്റൊരു വിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാചകം
സംഗുജിതം തന്നെയാണ്. അത് ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അത് ഞാൻ ഈ നാട്ടിലൊരു സിനിമാ നടനായി അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് ആരെയും കേറി എന്തും പറയാമെന്നൊന്നും ഉണ്ണി മുകുന്ദൻ കരുതണ്ട. അത് ഈ സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടിയുള്ള ഒരു പ്രിവിലേജ്ഡ് ആളായിട്ടൊന്നും ഉണ്ണി മുകുന്ദൻ മാറിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.